ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ വേദികയെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഒരു വഴിയാകുകയാണ് അപ്പം സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയാതും ആയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ വേദികയ്ക്കാണെങ്കിലും ബാത്റൂം പോകണമെന്ന് പറയുന്നു സരസ്വതിയമ്മ എങ്ങനെ മനസ്സിലായ മനസ്സോടുകൂടി തന്നെ വേദിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു അതിന് ശേഷമാണെങ്കിൽ സരസ്വതി അമ്മ മോളെ വേദികയെ എനിക്കാണെങ്കിൽ ഒന്ന് വീട് വരെയും പോകണോ വീട്ടിൽ പോകാനോ വേണ്ട വേണ്ട സിദ്ധു വന്നിട്ട് പോയാൽ മതി അമ്മ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അതല്ല മോളെ അതെ എനിക്ക് ഭയങ്കര തലവേദന പ്രഷറിൻ്റെ ഗുളിയെ കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ട് ഞാൻ വന്നേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മോളെന്നെ വിളിച്ചാൽ മതി ഓട്ടെന്നെ ഞാൻ എത്തിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ആ വേദിയാണെങ്കിൽ ശരിയാ നമ്മൾ വാ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ നേരെയാണെങ്കിൽ പോയിട്ട് വേണ്ട ഇനി ഏതായാലും വേദിയെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കിട്ടരുത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവൾ തിരിതിരാന്ന് വിളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കിനി അവളെ ചുമക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതി അമ്മ വേ ഒറ്റയാഴ്ച അങ്ങോട്ട് പോവുകയാണ് ശ്രീനിലയത്തിലേക്ക് സ്ത്രീനിലയത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ് നമ്മുടെ സരസ്വതി മോഹൻ എൻ്റെ അമ്മ രക്ഷപ്പെട്ടു അപ്പം അച്ചാച്ചനാണെങ്കിൽ എന്താ സരസ്വതി അവിടത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞോ എന്ത് ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ കിടന്ന് ഭയങ്കര ഉരുണ്ട് കളി കളിക്കുകയാണ് അങ്ങനെ സരസ്വതി അമ്മ സ്ത്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കൂടുതൽ അഹങ്കാരങ്ങൾ അങ്ങോട്ട് കൂടി അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ കാലും കാലം കാലും പക്ഷേ വേദികയാണെങ്കിൽ പെട്ടെന്ന് സിദ്ധു വന്നില്ലല്ലോ അപ്പോൾ ഒന്ന് അമ്മനെ വിളിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു സരസ്വതി അമ്മയെ വിളിക്കുകയാണ് പക്ഷേ സരസ്വതി അമ്മയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് അപ്പോൾ വേദികയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ എന്താണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ മനപ്പൂർവ്വാണല്ലേ അമ്മ ഇവിടെ നിന്ന് താട്ടി തപ്പിയാണല്ലേ എന്നൊക്കെ വേദിക്ക് നന്നായിട്ട് ബോധ്യപ്പെടുകയാണ് പക്ഷേ ഇതിനിടയിൽ നമ്മുടെ ആണെങ്കിലും മനസ്സിൽ പല കാര്യങ്ങളും കണക്ക് കൂട്ടലുകളെല്ലാം വയ്ക്കുകയാണ് കാരണം ഇനിയാണ് പൊടിയുടെ പൂരം നടക്കാനായിട്ട് പോകുന്നത് വേദികയ്ക്ക് സിദ്ധം നോക്കണം എന്നൊരു ഒറ്റ വാശിയോട് കൂടി തന്നെ നിൽക്കുകയല്ലേ അത് തീർത്ത് കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ സിദ്ധാർത്ഥ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ സോഫമ്മേലിങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്രയും അതേപോലെ തന്നെ രോഹിത്തും കൂടി കയറി വരികയാണ് അപ്പോൾ ഇവരുടെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കളിയും ചിരിയും വർത്തമാനം കേട്ടാണ് ഇവർ രണ്ടുപേരും കയറി വരുന്നത് അപ്പോൾ ഇവരുടെ ആ വർത്തമാനം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് അതങ്ങോട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സാരസ്വതിയമ്മ ഇവരോട് ഇങ്ങനെ കുണുഗുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊള്ളിച്ച കൊള്ളിച്ച വാക്കുകളല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ അതെ അമ്മേ അമ്മ ഇപ്പം ഈ പറഞ്ഞതില്ലേ അതങ്ങോട് തീരെ ശരിയായില്ല ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോൾ അമ്മയുള്ള ആ ഭാഷ അത് ഒട്ടും ശരിയായില്ലമ്മേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ അരച്ചാൽ വന്നിട്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് എൻ്റെ വീടാണ് ഇവിടെ വലഞ്ഞു കയറി വന്നവൻ നീയാണ് എന്നെ ഭരിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്ന് സരസ്വതി അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആണെങ്കിൽ നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് ഞാനേ ഇവിടെ വലഞ്ഞു കയറി വന്നതെന്നല്ല ഇത് എൻ്റെ ഭാര്യയുടെ വീടാണ് അവിടെ വരാനുള്ള അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വരിക തന്നെ ചെയ്യും അപ്പം രോഹിത്തിന്റെ ആ കിടില മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ അങ്കലാപ്പിലായി പോവുകയാണ് അങ്ങനെ നല്ല മറുപടിയും കൊടുത്തിട്ട് രോഹിത്തും സുമിത്രയും അങ്ങോട്ട് പോവുകയാണ് പക്ഷേ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ അയ്യടാ എന്നായി പോവുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് കരയാണ് അപ്പോൾ കുഞ്ഞാവനെ എന്തെങ്കിലും പാട്ട് പാടി ഉറക്കാലെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് സുമിത്ര എടുത്തിട്ട് നല്ല അതിമനോഹരമായ ഒരു പാട്ട് പാടുകയാണ് അങ്ങനെ അതിമനോഹരമായ പാട്ട് ആ രാജഹംസമേ എന്നുള്ളൊരു പാട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പാടി പാടി കുഞ്ഞാവനിങ്ങനെ ഉറക്കുന്ന സമയത്ത് നമ്മുടെ രോഹിത്ത് വരികയാണ് രോഹിത് സുമിത്രയുടെ പാട്ട് കേട്ട് അന്തിരിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഹാ അപ്പം ഇത്രയും ഇങ്ങനെ പാടാൻ അറിയാം അപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പാട്ട് പാടാത്തത് എന്ന് ചിന്തിച്ചാണ് നമ്മുടെ രോഹിത് നിൽക്കുന്നത് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് പൊടിപൂരം തന്നെയായിരിക്കും സിദ്ധാർത്ഥിൻ്റെ വക വേദികയ്ക്ക് നല്ലത് കിട്ടും രോഹിത്തിൻ്റെ വക സരസ്വതി അമ്മയ്ക്ക് നല്ലത് കിട്ടും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണേ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസയു തന്നെ നമസ്കാരം താങ്ക് യു ബൈ ടേക്ക് കെയർ